ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചുകൊണ്ട് നമുക്ക് 4 മണി പലഹാരം എങ്ങനെ ഉണ്ടാക്കി നോക്കാം, ഒരു വെറൈറ്റി ആട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാൻ അതിലോട്ടൊരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് പിന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ മധുരം ചേർക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാനിവിടെ 4 ഏലക്കായും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചേർക്കുന്ന മധുരം മാത്രമേ ഉള്ളൂ നമ്മുടെ പലഹാരത്തിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ പൊടിച്ച പഞ്ചസാരയിലോട്ട് ഞാനിവിടെ പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടെ കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിൽ മിക്സ് ആവും കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് വെള്ളം എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ പഴത്തിൻ്റെ ഈ മാവിലോട്ടാണ് നമ്മളിനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പഴത്തിൻ്റെ അരഞ്ഞിട്ടുള്ള കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി തേങ്ങാക്കൊത്ത് എടുത്ത് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മൈദമാവ് ചേർക്കാം, നിങ്ങൾക്ക് മൈദപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ബൗള് ഗോതമ്പ് പൊടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ആക്കിയിട്ട് നമ്മൾ അതിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പഴം മാത്രം മതി ഇതിന്. സിമ്പിളായിട്ടുള്ള ഒന്നും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പഴം ഡയറക്റ്റായിട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് ഈ പലഹാരങ്ങളാകുമ്പോൾ അവർ കഴിച്ചു പോകുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതാ നമ്മുടെ റെസിപ്പി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണ്. നമുക്ക് മൈദപ്പൊടി ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ നേന്ത്രപ്പഴത്തിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ്സിൽ അറിയിക്കണേ. അപ്പോൾ എന്തായാലും നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു സിമ്പിൾ റെസിപ്പി ഞാൻ വരുന്നത് വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.